ഈ ചരിത്രവും അതുപോലെ സ്വാതന്ത്ര്യ സമരവും രാജ്യത്തിന് വേണ്ടി ജീവനും അതുപോലെ സ്വത്തുമൊക്കെ ബലിയർപ്പിച്ചവരെ പറ്റിയും ഒക്കെ നമ്മൾ വിവിധ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഠിച്ചതൊന്നുമല്ല സത്യം എന്ന് മനസ്സിലാക്കുന്നതാണ് പല കാര്യങ്ങളും ചരിത്രം യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയല്ല എങ്കിൽ കൂടി ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട്, രാഹുൽ ഗാന്ധി വീർ സവർക്കറെ, തൻ്റെ പേര് രാഹുൽ സവർക്കർ എന്നല്ല എന്നൊക്കെ ഉദ്ഘോഷിച്ച് വലിയ മാന്യനായിട്ട്, വലിയ ചരിത്ര പുരുഷനായിട്ട്, ചരിത്ര പണ്ഡിതനായിട്ട് ചമഞ്ഞ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ എല്ലാവരും കണ്ടതാണല്ലോ. ഈ നെഹ്റുവും, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്ര മത പശ്ചാത്തലവും എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും ചരിത്രം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. നെഹ്റുവും അദ്ദേഹത്തിൻ്റെ സഹോദരി കൃഷ്ണയും അവരുടെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുത്തശ്ശൻ, അവരുടെ അപ്പൂപ്പൻ മുഗൾ ഭരണകാലത്ത് ഡൽഹിയിലെ അവസാനത്തെ കോത്ത്വാൾ ആയിരുന്നു എന്നത്. കോത്ത്വാൾ എന്നാൽ ഇന്നത്തെ പോലീസ് കമ്മീഷണർ, അതായത് ആ പ്രദേശത്തെ പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ കോത്ത്വാളായിരുന്നു തങ്ങളുടെ അപ്പൂപ്പൻ, അതായത് ഗംഗാധർ നെഹ്റു, അങ്ങനെയാണ് പേര് പറയുന്നത് അപ്പൂപ്പൻ്റെ പേര്. പക്ഷേ മുഗൾ ചരിത്രം പരിശോധിച്ചാൽ 1857 മുഗൾ ഭരണം അവസാനിച്ചത് മുതലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലെ അവസാനത്തെ കൊത്വാൾ ഗിയാസുദ്ദീൻ ഖാസി എന്ന് പറയുന്നയാളാണ്. ഒന്നുകിൽ ഗിയാസുദ്ദീൻ ഖാസി എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട, മുഗൾ വിഭാഗത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ അപ്പൂപ്പൻ ഡൽഹിയിലെ അവസാനത്തെ കൊത്വാൾ ആയിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഗിയാസുദ്ദീൻ ഖാസിയാണ് പിന്നീട് മതപരിവർത്തനം നടത്തി ഗംഗാധർ നെഹ്റുവായി കശ്മീരിലേക്ക് പോയത്. ബ്രിട്ടീഷുകാർ അക്കാലത്ത്, മുഗൾ ഭരണം അവസാനിച്ച കാലത്ത്, മുഗൾ ആൾക്കാരെ കണ്ടുപിടിച്ച്, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ഭയന്ന് ഗിയാസുദ്ദീൻ ഖാസി എന്ന് പറയുന്ന ആൾ ഗംഗാധർ നെഹ്റുവായി പേരുമാറ്റി കശ്മീരിലേക്ക് പോവുകയും പിന്നീട് കശ്മീർ പണ്ഡിറ്റ്, കശ്മീരി ബ്രാഹ്മിൻസായി, കശ്മീരി ബ്രാഹ്മണരായി അറിയപ്പെടുകയും ചെയ്തു. വേറൊരു രസകരമായ കാര്യം, കശ്മീരിലെ ബ്രാഹ്മൺ വിഭാഗങ്ങളിൽ നെഹ്റു എന്ന് പറയുന്ന സർനെയിം, അതായത് അവസാന പേര്, വേറെ ആർക്കുമില്ല. ഈ നെഹ്റു എന്ന് പറയുന്ന ഈ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. ചരിത്രവും ചരിത്ര പുസ്തകങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ, അതായത് യഥാർത്ഥ ചരിത്ര പുസ്തകങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്നിട്ടാണ് ഇവിടെ കിടന്നുകൊണ്ട് അവിടെയും ഇവിടെയും, അതായത് ഇറ്റലിയിലും ഇന്ത്യയിലും കിടന്ന് ജീവിച്ച് വളർന്ന ഈ ഇളമുറ തമ്പുരാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി, ഇന്ത്യക്കായി, മാതൃരാജ്യത്തിനായി കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച വീർ സവർക്കറെ ഇത്തരത്തിൽ പരാമർശിക്കുന്നത്. വീർ സവർക്കർ ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയുമോ? രാഹുൽ ഗാന്ധിക്ക് അറിയുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമാണ് നേരത്തെ പറഞ്ഞത്. ഗിയാസുദ്ദീൻ ഖാസി അവസാനത്തെ കൊത്വാളായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവസാനത്തെ കൊത്വാളിൻ്റെ പേര് അത് തന്നെയാണ്, ഗിയാസുദ്ദീൻ ഖാസിയാണ്, ഗംഗാധർ നെഹ്റു അല്ല. അങ്ങനെ മതം മാറുകയും സ്വന്തം അസ്തിത്വം പോലും ബലി കൊടുക്കുകയും അസ്തിത്വം പോലും അടിയറ വയ്ക്കുകയും ചെയ്ത, ബ്രിട്ടീഷുകാർക്ക് അടിയറ വയ്ക്കുകയും ചെയ്ത ചരിത്രമുള്ള ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലാണ്, ആ കുടുംബത്തിൻ്റെ പിന്മുറക്കാരനാണ് താങ്കൾ എന്ന കാര്യം രാഹുൽ ഗാന്ധി മറക്കാതിരിക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.